ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികം സമുചിതമായി ആഘോഷിച്ച് രാജ്യം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സ്വാമി വിവേകാനന്ദന് ആദരമർപ്പിച്ചു ഭാവി ഇന്ത്യയെ നയിക്കേണ്ടത് യുവാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത് ദേശീയ യുവജന പാർലമെന്റ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സത്യസന്ധതയും പ്രവർത്തന മികവുമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അനിവാര്യ ഘടകങ്ങളെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി മികച്ച രാഷ്ട്രീയ പ്രവർത്തകരാകാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി കുടുംബവാഴ്ചയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അതിനെ വേരോടെ പിഴുതെറിയണമെന്നും പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മികച്ച വ്യക്തികളുടെ വികാസത്തിനും അതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണെന്ന് ശ്രീ മോദി അറിയിച്ചു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രാഷ്ട്രനിർമാണത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് യുവാക്കൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്ന വ്യവസ്ഥതയാണ് സർക്കാർ ഒരുക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ പരാമർശിക്കവേ സ്വാമിജിയുടെ അനുശാസനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ യുവാക്കളുടെ ശാരീരിക ക്ഷമതയിലും മാനസിക പ്രത്യേകം ശ്രദ്ധ നൽകിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം നേടി ഇത്രയും കാലങ്ങൾക്ക് ശേഷവും രാജ്യത്തെ യുവാക്കൾക്കിടയിൽ സ്വാമി വിവേകാനന്ദന്റെ സ്വാധീനം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ യുവജനങ്ങളുടെ സേവനം മാതൃകാപരമെന്ന് കായിക യുവജന യുവജനകാര്യമന്ത്രി ഇ പി ജയരാജൻ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് യുവജന കമ്മീഷൻ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെ ജീവിത സന്ദേശം പ്രവൃത്തികളിലൂടെ പിന്തുടരണമെന്നും യുവജനങ്ങളിലാണ് നാടിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കളാണ് കാലഘട്ടത്തെയും ഭാവിയെയുമെല്ലാം നിയന്ത്രിക്കുന്ന ചാലകശക്തി ഡിജിറ്റൽ രംഗത്തെ ആപത്തുകൾക്കെതിരായ ബോധവൽക്കരണത്തിനും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്കും യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അമേരിക്ക ബ്രിട്ടൻ ബ്രസീൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ഒട്ടും കുറയ്ക്കരുതെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തെ ആകെ കേസുകളുടെ അൻപത്തിനാല് ശതമാനവും കേരളം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് വാക്സിനേഷനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും കോവിഷീൽഡ് കോവാക്സിൻ എന്നീ പ്രതിരോധ മരുന്നുകൾക്ക് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് അംഗീകാരം നൽകിയതെന്നും ശ്രീ രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി സംസ്ഥാനത്ത് ആദ്യഘട്ടമായി നാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് ഡോസ് കോവിഡ് വാക്സിനുകൾ എത്തിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കോവിഷീൽഡ് വാക്സിനുകളാണ് എത്തുന്നത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലെ പ്രാദേശിക വാക്സിൻ സ്റ്റോറുകളിലാണ് വാക്സിൻ എത്തിക്കുക നൂറ്റിമുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിലായി ശനിയാഴ്ച ആദ്യഘട്ട വാക്സിനേഷൻ നടക്കും എല്ലാ കേന്ദ്രങ്ങളിലും കോവിഡ് വാക്സിനേഷനായി വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലയിലെ കോവിഡ് വാക്സിനേഷൻ ഒരുക്കങ്ങൾ വിലയിരുത്തി ജില്ലയിൽ കോവിഡ് ആപ്പ് വഴിയാണ് വാക്സിൻ സ്വീകരിക്കേണ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ എൻ സി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്ന കോവിൻ ആപ്പ് വഴി കോവിഡ് വാക്സിൻ വിതരണം എളുപ്പത്തിലാക്കാൻ തയ്യാറാക്കിയിട്ടുള്ള കോവിൻ ആപ്ലിക്കേഷൻ വാക്സിൻ സ്വീകരിക്കേണ്ട ആളുകൾക്ക് മെസ്സേജ് വഴി സ്വീകരിക്കേണ്ട കേന്ദ്രവും സമയവും അറിയിക്കും ജില്ലയിൽ അറുപതിനായിരത്തോളം ആരോഗ്യ പ്രവർത്തകർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറിലധികം ജീവനക്കാർ ഉള്ള ആരോഗ്യ കേന്ദ്രത്തിൽ അതാത് കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ആദ്യം നൽകണമെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ അന്തിമ തീരുമാനം ആദ്യ ഘട്ട വാക്സിൻ സ്വീകരിച്ച ശേഷം രണ്ടാമത്തെ ഡോസ് നൽകുന്നതിന് മുമ്പ് മെസ്സേജ് ലഭിക്കും രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് ദശാംശം നാല് മൂന്ന് ശതമാനമായി ഉയർന്നു ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കാണിതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പതിനെണ്ണായിരത്തിലധികം പേരാണ് ഇന്നലെ രോഗമുക്തരായത് ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം ഒരു കോടി കവിഞ്ഞു രാജ്യത്ത് ഇന്നലെ നൂറ്റി അറുപത്തിയേഴ് കോവിഡ് മരണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പുതിയ കേസുകളും സ്ഥിരീകരിച്ചു നിലവിൽ ഒന്ന് ദശാംശം നാല് നാല് ശതമാനമാണ് ഇന്ത്യയിലെ കോവിഡ് മരണനിരക്ക് യു കെയിൽ നിന്നും വന്ന ഒരാൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ കഴിഞ്ഞൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് എട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാണ് എറണാകുളം എണ്ണൂറ്റി പതിമൂന്ന് കോട്ടയം എഴുന്നൂറ്റി ഒൻപത് കോഴിക്കോട് അഞ്ഞൂറ്റി അറുപത്തി ആറ് പത്തനംതിട്ട നാനൂറ്റി എൺപത്തിരണ്ട് തൃശൂർ നാനൂറ്റി എഴുപത്തി ഒൻപത് കൊല്ലം നാനൂറ്റി നാല് മലപ്പുറം നാനൂറ് തിരുവനന്തപുരം മുന്നൂറ്റി അൻപത് ആലപ്പുഴ ൊൻപത് കണ്ണൂർ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വയനാട് ഇരുന്നൂറ്റി ഏഴ് പാലക്കാട് ഇരുന്നൂറ്റി ഒന്ന് ഇടുക്കിമൂന്ന് കാസർഗോഡ് അൻപത്തിയെട്ട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത്തിയഞ്ച് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം മൂവായിരത്തി മുന്നൂറ്റി നാല് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അൻപത്തിമൂന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് ൊൻപത് ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല ഇന്ന് നാലായിരത്തി പേർ കോവിഡ് മുക്തരായി ഇതോടെ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറായി കേരളത്തിൽ ഇന്ന് ഒരു പുതിയ പ്രദേശത്തെ കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം ന്യൂസ് ഡെസ്ക് ആകാശവാണി സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇന്ന് എഴുന്നൂറ്റി പേർക്കെതിരെ കേസെടുത്തു പേർ അറസ്റ്റിലായി ഇരുപത് വാഹനങ്ങളും പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത ധരിക്കാത്തരണ്ട് സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റീൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ നയമെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി ചെറുകിട സംരംഭകർക്ക് വൈദ്യുത മേഖലയിൽ പ്രത്യേക ഇളവുകൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ എം എസ് എം ഇ അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ വർഷത്തിനിടയിൽ സംസ്ഥാനത്തുണ്ടായ ദുരന്തങ്ങളെ വൈദ്യുതി വകുപ്പ് തരണം ചെയ്തുവെന്നും സംസ്ഥാനത്ത് ചെറുകിട സംരംഭങ്ങൾ നിലനിൽക്കേണ്ടത് സാധാരണക്കാരന്റെ ആവശ്യമാണെന്നും ശ്രീ എം എം മണി പറഞ്ഞു ഇന്ത്യയിലെ വിനോദസഞ്ചാര സാധ്യതകൾ പൂർണ്ണമായും വിനിയോഗിക്കാൻ ഹോസ്പിറ്റാലിറ്റി വ്യവസായ മേഖലയോട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൺപത്തിയേഴ് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന യാത്രാ വിനോദസഞ്ചാര മേഖല കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ശ്രീ നായിഡു വ്യക്തമാക്കി കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിനോദസഞ്ചാര മേഖലയെയാണ് ഹോസ്പിറ്റാലിറ്റി വ്യവസായം വീണ്ടും ഊർജസ്വലമാകുമെന്ന് ഉപരാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾക്ക് പ്രാമുഖ്യം കൊടുക്കണമെന്നും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സി പോരാട്ടം ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് കാർ അപകടത്തിൽ പരിക്കേറ്റ് കേന്ദ്രമന്ത്രി ശ്രീപദ് യശോദ് നായിക് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഇന്നലെ വൈകിട്ട് കർണാടകയിൽ വച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും സഹായിയും മരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി രാജ്നാഥ് സിംഗും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തുമായി സംസാരിക്കുകയും കേന്ദ്രമന്ത്രിക്ക് ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ ഭരണം അഴിമതി നിറഞ്ഞതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു അഴിമതി രഹിത ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ നടത്തിയ നുണപ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു അതിന്റെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ആവർത്തിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സർക്കാർ നയം ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേരള സർക്കാർ പി എസ് സി മുഖേന ഒരു ലക്ഷത്തി അൻപത്തി ഒരായിരത്തിലേറെ നിയമനങ്ങൾക്കുള്ള അഡ്വൈസ് മെമ്മോ നൽകി കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രഹിത നിയമനങ്ങൾക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ഇവയിൽ ഭൂരിഭാഗവും ആരോഗ്യ സാമൂഹ്യ സേവന മേഖലകളിലാണ് നീതിന്യായ പോലീസ് വിഭാഗങ്ങളിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചു അഭ്യസ്ഥ വിദ്യരായ തൊഴിലന്വേഷകർക്ക് അർഹിക്കുന്ന തൊഴിൽ നൽകുകയാണ് സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത് തൊഴിലന്വേഷകരായ യുവാക്കൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സിബിഐ അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി എഫ്ഐആർ റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഗൂഢാലോചന ഗൗരവമായി കാണണമെന്നും ഹൈക്കോടതി പറഞ്ഞു ഇത് സംബന്ധിച്ച യൂണിറ്റ് ടാക്ക് കമ്പനിയുടെ ഹർജിയും ഹൈക്കോടതി തള്ളി ഓഹരി വിപണികളിൽ നേട്ടം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് പോയിന്റ് നേട്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചു രൂപ രൂപയും ഗ്രാമിന് കേസ് വിചാരണ സുപ്രീംകോടതി വീണ്ടും മാറ്റിവെച്ചു കേസിലെ രേഖകൾ കേസ് മാറ്റിയത് പ്രത്യേക ബുള്ളറ്റിൻ ആകാശവാണി വാർത്തകളും പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന എന്ന ഫേസ്ബുക്ക് പേജും ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത നാളെ രാവിലെ